നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റിറ്റേഴ്സ് കോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിഭാഗത്തിൽ നിന്നും കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മുടെ പി എസ് സി എക്സാംസിനായാലും മറ്റ് എക്സാംസിനായാലും ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട് മിനിമം വൺ എങ്കിലും സാധാരണ കണ്ടുവരാറുണ്ട് എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് പുറമേ ഒന്ന് തോന്നിയാലും കുറച്ച് കേസസ് ഉണ്ട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് അന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ആ വൺ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് എല്ലാ ടോപ്പിക്സും അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഈ ടോപ്പിക്കിൽ നിന്നും നമ്മളൊന്ന് കൊണ്ട് ബേസിൽ നിന്ന് പോവുകയാണ് ചിലർക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ച് എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് നഷ്ടമാകുന്നത് അപ്പോൾ അത് അതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് വളരെ ഈസി ആയിരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം എല്ലാ കേസും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ആണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസും കൂടി ഡിസ്കസ് ചെയ്താണ് പോകുന്നത് ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുവാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം ക്വസ്റ്റ്യൻ ടാഗ്സ് ഓർ ടാഗ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ് വെൻ വി വോണ്ട് സം വോണ്ട് ടു എഗ്രി ഓർ ഡിസ് ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ എക്സാമ്പിൾ ഉദാഹരണം നോക്കുക അവൻ ഇവിടെയാണ് താമസം അത് നമ്മൾ ഒരാളോട് പറയുക അവൻ ഇവിടെയാണ് താമസം നമുക്കറിയാം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുന്നു അപ്പം അതൊന്ന് നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരാളുണ്ടല്ലോ ഓഡിയൻസ് ആ ആള് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിക്കും അവൻ ഇവിടെയാണ് താമസം അല്ലേ നമ്മൾ ഒന്നുകൂടൊന്നും അയാളോടൊന്ന് ചോദിക്കുവാണ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം പറയുന്ന കാര്യങ്ങളോട് മറ്റൊരാൾ യോജിക്കുന്നുണ്ടോ എന്ന് മറ്റൊരാളോട് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ചെറു ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള അല്ലേ ഇല്ലേ ആണോ അല്ലയോ അങ്ങനെയൊക്കെ മീനിങ്സ് നമ്മൾ ചോദിക്കുകയാണ് അവൻ ഇവിടെയാണ് താമസം നമ്മളൊരു കാര്യം പറഞ്ഞു ഇനി അതിനോട് ആ പറ നമ്മൾ ഇത് പറയുന്ന കേൾക്കുന്ന ആള് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലേ അവൻ ഇവിടെയാണ് താമസം അല്ലേ ഓക്കെ കരുതുന്നു അപ്പൊ നമ്മൾ ചോദിക്കുന്ന നമ്മൾ പറയുന്ന കാര്യത്തിനോട് കേൾക്കുന്ന ആൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിക്കുന്ന കുഞ്ഞു ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഓക്സിലറി വെർബ് എന്ന് അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ്സ് ഉള്ള സെന്റൻസും ഉണ്ടാകാം ഇല്ലാത്ത സെന്റൻസും ഉണ്ടാകാം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസിൽ നിന്നാണ് എല്ലാ സെന്റൻസുകളിലും ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള എല്ലാ സെന്റൻസുകളിലും ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധം ഇല്ല ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പ്രിഫർ ചെയ്യുന്നത് ഇനി ഓക്സിലറി വെർബ് എങ്ങനെ തന്നിട്ടുള്ള സെന്റൻസിൽ നിന്നും കണ്ടെത്താം അത് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ എത്ര ഓക്സിലറി വെർബുകൾ ഉണ്ട് എന്ന് നോക്കണം ഇംഗ്ലീഷിൽ മുഴുവൻ ഇരുപത്തിനാല് ഓക്സിലറി വെർബുകൾ ഉണ്ട് മൊത്തം ഇരുപത്തിനാല് ഓക്സിലറി വെർബുകൾ ആർ അതിൽ പതിനൊന്ന് പ്രൈമറി ഓക്സിലറീസും പതിനൊന്ന് പ്രൈമറി ഓക്സിലറീസും മൊഡാൽ ഓക്സിലറീസും ഉണ്ട് മോഡൽ ഓക്സിലറി അല്ല മൊഡാൽ ഓക്സിലറി സ്പെല്ലിംഗ് മെസ് വ്യത്യാസമുണ്ട് ഒ ഡി എ എൽ ആണ് മൊഡാൽ ഓക്സിലിയറി അപ്പൊ എത്ര ഓക്സിഡി വേർബ്സ് ഉണ്ട് ഇരുപത്തിനാല് ഓക്സിഡ് വെർബുകളുണ്ട് അതിൽ പതിനൊന്ന് എണ്ണം പ്രൈമറിയും പതിമൂന്നെണ്ണം മൊഡാൽ ഓക്സിലറിയുമാണ് അപ്പൊ ടാഗ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഇത് ഓക്കെ അപ്പൊ ഇനി ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണ് മൊഡാൽ ഓക്സിലറീസ് എന്ന് നോക്കാം ഈ പതിനൊന്ന് പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണ് ഈസ് ആം ആർ വാസ് വെയർ ഹാസ് ഹാവ് ഹാഡ് ഡിഡ് ഈ പതിനൊന്നെണ്ണമാണ് പ്രൈമറി ഓക്സിലറീസ് ഈ പതിനൊന്നെണ്ണമാണ് പ്രൈമറി ഓക്സിഡീസ് ഇനി മൊഡാൽ ഓക്സിഡീസ് എന്തൊക്കെയാണ് വിൽ വുഡ് ഷാൽ ഷുഡ് ക്യാൻ കുഡ് മേ മൈ മസ്റ്റ് ഓ ടു അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആക്കണമെങ്കിൽ അതിൽ ഫസ്റ്റ് കേസ് മാത്രമാണ് ഓക്സിഡൻ വെർബുകൾ ഉള്ള സെന്റൻസുകളെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാം അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കാം അത് നമ്മൾ ആദ്യം അറിയേണ്ടത് എത്ര ഓക്സിഡൻ വെർബ്സ് ഉണ്ട് ഇനി ഇത്രയുമാണ് ഈ ഇത്രയും ഓക്സിഡൻ വെബ്സ് ഒന്ന് നോക്കി വെക്കാം തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്നും ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓക്സിഡൻ വെർബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉണ്ടെങ്കിൽ അതേതാണ് ഓക്കെ ഈസ് ആം ആർ വോസ് വെയർ ഹാസ് ഹാവ് ഹാഡ്സ് ഡിഡ് ഇനി മൊബൈൽ ഓക്സിഡൻസ് ഏതൊക്കെയാണ് വിൽ വുഡ് ക്യാൻ ഗുഡ് മേ മൈ മസ്റ്റ് അപ്പൊ ആദ്യം ഇത് നോക്കി വയ്ക്കാം വന്നിരിക്കുന്ന സെന്റൻസ് വെർബ് പിക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഈസ് ഈസ് എ എ ബോയ് ബോയ് എന്ന സെന്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഏതായിരിക്കാം ഓക്സിലി വേർബ് നമ്മൾ നേരത്തെ വെച്ച് ടേബിൾ വെച്ച് ഈസ് ഈസ് ഏത് ഓക്സിഡി വെർബാണ് പ്രൈമറി ഓക്സിലെ പ്രൈമറി ഓക്സിലറി വെർബുകളിൽ ആ പതിനൊന്നെണ്ണത്തിൽ നമ്മൾ പഠിച്ചതിൽ ഒന്നാണ് ഈസ് ആർ വെയർ ഹാസ് ഹാവ് സെയിം ആയിട്ട് സീത ഹാസ് എ എ ടോയ് സീത ഹാസ് ടോയ് അപ്പൊ ഇതിലേതാണ് റൺ അപ്പൊ ഈ രണ്ട് സെന്റൻസ് നമ്മൾ നോക്കിയത് പ്രൈമറി ഓക്സിജൻസ് ആയിരുന്നു ഇനി തേർഡ് സെന്റൻസ് മനോജ് ക്യാൻ റൺ ഇതിലേതാണ് ഓക്സിലറി വേബ് ക്യാൻ ക്യാൻ എന്നത് മൊഡാൽ ഓക്സിലറി ആണ് ദെൻ ഷീ യൂസ് ഏതാണ് ഓക്സിലറി വേബ് യൂസ്ഡ് ടു മൊഡാൽ ഓക്സിലറി ആയ യൂസ്ഡ് ടു ആണ് ഇതിലെ ഓക്സിലറി വേബ് ഒരു സെൻറ്റൻസ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗ് അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് എന്ന രീതിയിൽ ഒരു കേസ് നമ്മൾ പഠിച്ചു ഓക്സിഡി വെറബ് തന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അതിൽ നിന്നും എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലോട്ട് എത്താം അതിന് നമ്മൾ ആദ്യം നോക്കിയത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിഡി വെറബ് ഉണ്ടോ ഇല്ലയോ എന്ന ആ ഒരു രീതിയാണ് നമ്മൾ ആദ്യം നോക്കിയത് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അതിന് നമ്മൾ ഇരുപത്തിനാല് ഓക്സിഡൻസ് ഡിസ്കസ് ചെയ്തു അതിൽ പതിനൊന്ന് ഉണ്ട് പതിമൂന്ന് മൊഡാലും ഉണ്ട് അപ്പോൾ ആ ആ ടേബിൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഓക്സിഡറി ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടെത്താം ഇനി എങ്ങനെ ക്വസ്റ്റൻ ഡാഗ് എഴുതിത്തുടങ്ങാം ഓക്സിഡർ വെർബ് മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അതിന് ആദ്യം അറിഞ്ഞിരിക്കരുത് ഷുഡ് പുട്ട് കോമ ആഫ്റ്റർ ദി ഗിവൺ സെൻറ്റൻസ് ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞ് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റിൻ്റെ എഴുതാൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ സെൻറ്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടരുത് അത് കഴിഞ്ഞ് നമ്മളൊരു കോമ ഇടണം വി ഷുഡ് പുട്ട് കോമ ജസ്റ്റ് ഈ സെൻറ്റൻസിൻ്റെ പാർട്ട് പാർട്ടായിട്ട് നോക്കുക ഓരോന്ന് പറയുമ്പോഴും ഞാൻ എക്സാമ്പിൾ ഒന്ന് ഒന്ന് കാണിക്കുന്നതായിരിക്കും

അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബിൽ നിന്നും ആണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് എന്ന് പോയി ഇത് പറഞ്ഞില്ല പക്ഷേ ഇപ്പൊ പറയുന്നു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്നും ഇപ്പൊ ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഓക്സിലറി വെർബിൽ നിന്നും തന്നെയാണ് തന്നിരിക്കുന്ന ഓക്സി വെർബ് അതുപോലെ എഴുതരുത് അതിനൊരു തിരുത്തുണ്ട് അവിടെ ഒരു കറക്ഷൻ ഉണ്ട് അത് നമുക്ക് ആ ഒരു കേസ് നോക്കുമ്പോൾ മനസ്സിലാകാം ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബിഗിൻ വിത്ത് എ സ്മോൾ ലെറ്റർ ആ സ്മോൾ ലെറ്റർ ഏതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കാം നമ്മൾ തന്നിട്ടുള്ള ഓക്സിലറി വെർബ് അല്ലെങ്കിൽ നമ്മൾ നോക്കിയില്ല ആ കേസ് നോക്കിയിട്ടില്ല ഇപ്പൊ ഈ കേസ് നോക്കാം ഓക്സിലി വെർബ് ഉള്ള സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ടാഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഓക്സിലറി വെർബ് വെച്ചാണ് ദെൻ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലാണ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരിക്കലും ചെയ്യരുത് ഈ റെഡായിട്ട് റെഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബിഗിൻ വിത്ത് എ സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ തുടങ്ങേണ്ടത് ആൻഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക് ആസ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ അതൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ മാർക്കിൽ വേണം ക്വസ്റ്റ്യൻ ടാഗ് എൻഡ് ചെയ്യേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനോട് കേൾക്കുന്ന ആൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഉറപ്പു വരുത്താൻ ചോദിക്കുന്ന കുഞ്ഞു ചോദ്യങ്ങളെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ചോദ്യം ആണ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം ക്വസ്റ്റ്യൻ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ്സ് എ ക്വസ്റ്റ്യനിങ് സെൻറ്റൻസ് അപ്പോൾ നമ്മൾ എൻ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കിൽ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെൻറ്റൻസ് എന്ന ടോപ്പിക്കിൽ

തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണോ ഇത്ര ടെൻസുണ്ട് ആയിട്ട് മൂന്ന് ടെൻസുകളുണ്ട് പ്രസൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് പ്രെസെൻടെൻസ് എന്താ അതിൽ ഓരോന്നിനും നാല് ഡിവിഷൻസും ഉണ്ട് അതിൽ അതിലേക്ക് നമുക്കിപ്പോൾ പോണ്ട പ്രസന്റ് ടെൻസ് മീൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു വി ആർ സ്റ്റഡിയിങ് ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ടീച്ചിങ് ക്വസ്റ്റ്യൻ ടാഗ് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് ഇൻ ദ പ്രസന്റ് നമ്മൾ ഞാൻ ഇപ്പം ചെയ്യുന്ന എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഞാൻ കൊണ്ടിരിക്കുന്നു പ്രസന്റ് ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ടെൻസ് മീൻസ് കാലം ഏത് കാലം വർത്തമാന കാലം മലയാളത്തിൽ പറയും വർത്തമാന കാലം ദക്കൻഡ് മെയിൻസ് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യം ഐ സ്റ്റഡി ഡ ഞാൻ ഇന്നലെ പഠിച്ചു അപ്പം കഴിഞ്ഞതാ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് നമ്മൾ ചെയ്തു കാര്യം അത് കഴിഞ്ഞ കാര്യം ഭൂതകാലം കഴിഞ്ഞു പോയ കാര്യം അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് അപ്പോൾ ഏത് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് മീൻസ് ഇനി ചെയ്യാൻ പോകുന്നു നടക്കാൻ പോകുന്നു ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് ഭാവി കാലം ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഏത് ടെൻസിലാണോ നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുള്ളത് അതേ ടെൻസിൽ വേണം നമ്മൾ ടാഗ് എഴുതണം തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻ ടെൻസ് ആണെങ്കിൽ പ്രസൻ ടെൻസിലാണെങ്കിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ പ്രസൻ ടെൻസിൽ തന്നെ ടാഗ് എഴുതണം അപ്പൊ രാജീവ് ഈസ് വാച്ചിങ് ഈ അയ്യഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം രാജീവ് ഈസ് വാച്ചിങ് ടി വി അപ്പൊ ഈസ് വാച്ചിങ് കണ്ടുകൊണ്ടിരിക്കുന്നു രാജീവ് ഈസ് വാച്ചിങ് ടി വി രാജീവ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊ ചെയ്യുന്ന കാര്യം പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ടാഗ് എഴുതുമ്പോൾ വാസ് എഴുതരുത് ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് ഈസ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ആകുന്നു ആണ് എന്ന് നമ്മൾ പറയുന്നതാ വാസ് എന്താണ് യിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിഞ്ഞതാ ഇറ്റ്സ് എ പാസ്റ്റ് തിങ് അപ്പോൾ വോസിൻ്റ് ഹീന്ന് നമ്മൾ എഴു ഇൻ്റെ എവിടെ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വോസിൻ്റ് ഹീന്ന് നമ്മൾ ഒരിക്കലും എഴുതരുത് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈസിൽ തന്നെ എഴുതണം ഇവിടെ വാസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ വാസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടാഗിലാ ഏത് ടെൻസിലാണോ അതേ ടെൻസിൽ വേണം ടാഗും വരേണ്ടത് ക്വസ്റ്റ്യൻ ടാഗും വരേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരിക്കാം ഈ ഈ സിൻഡ് എവിടെ നിന്ന് വന്നു ഈ ഹി എവിടെ നിന്ന് വന്നു അതിന് നമ്മൾ കുറച്ച് ഒരു ടേബിൾ പഠിക്കണം ഇറ്റ്സ് വെരി ഈസി പ്രോനൗൺ എന്താണ് പ്രോ സബ്ജെക്ട് പ്രോനൗൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രോനൗൺസ് ഉണ്ട് സബ്ജെക്റ്റ് പ്രോനൗൺ ആണ് നോക്കുന്നത് അതിനകത്ത് നമ്മൾ അറിയേണ്ടത് എന്താണ് പ്രോനൗൺ എന്നതാണ് നമ്മൾ മലയാളത്തിൽ എന്നാൽ നൗൺ നൗൺ മീൻസ് നാമം എന്താണോ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേര് നെയ്മിങ് വേർഡ് ആണ് നൗൺ ആ നൗണ് നമുക്ക് എല്ലായിടത്തും ഒരു നൗണിനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ഉണ്ട് നമ്മൾ റെപ്പറ്റീഷൻ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് നമ്മൾ കുറച്ച് മാറി പോകുന്നുണ്ട് എന്താണ് സാരമില്ല എന്താണ് പ്രോനോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം എന്താണ് പ്രോനോം പ്രോനോ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഡയർ ചെയ്താൽ പറ്റില്ല പ്രോനൗൺ മീൻസ് സർവനാമം നാമത്തിന് പകരം നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ചില പേരുകളാണ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് പ്രോനൗൺ നമുക്ക് എല്ലായിടത്തും ഒരു നൗണ്ട് അപ്പൊ ഒരാളുടെ ഒരാളുടെ പേര് പറയുവാണ് നമുക്ക് രാജീവ് തന്നെ എടുക്കാം രാജീവ് ഈസ് എ ബോയ് ഫസ്റ്റ് സെന്റൻസ് രാജീവ് ഈസ് എ ബോയ് രാജീവ് ആൺകുട്ടിയാണ് രാജീവ് ഈ സ്റ്റഡിയിങ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അപ്പോൾ ഒരാള് നമ്മൾ രാജീവിനെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ റിഡൻഡൻസ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ വരാൻ സാധ്യത രാജീവ് 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 എന്ന് നമുക്ക് ഓരോ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ റെപ്പറ്റീഷൻ പേരിന്റെ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില വേഡ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത് നൗണിൻ്റെ റെപ്പറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ചില വേഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോ നൗൺ എന്ന് പറയുന്നത് ഇത്രയും പ്രോനൗൺസ് ആണ് പ്രോനൗൺ എന്ന് പേഴ്സണൽ പ്രോ നൗണിലാണ് ഇതെല്ലാം വരുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രോ നൗൺ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ മീൻസ് പറയുന്ന ആൾ ഇപ്പോ ഈ പ്രോസസ്സിൽ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഐ ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൺ മീൻസ് സ്പീക്കർ ആണ് പറയുന്ന ആൾ അപ്പം ഞാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനാണ് ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ പറയുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിംഗുലർ പ്ലൂ അറിയാതിരിക്കാം സിംഗുലർ മീൻസ് വൺ ഇൻ നമ്പർ പ്ലൂറൽ മീൻസ് മോർ ദാൻ വൺ ഒന്ന് നമ്പർ വൺ ആണെങ്കിൽ ഒരാളെ ഉള്ളുവെങ്കിൽ അത് സിംഗുലറും അല്ലെങ്കിൽ ഒരു വസ്തു ഉള്ളെങ്കിൽ സിംഗുലറും ഒന്നിൽ കൂടുതലും ഉണ്ടെങ്കിൽ പ്ലൂറലും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ പറയുന്ന ആൾ ഒരാളെ ഉള്ളെങ്കിൽ ഐ ഞാനാണ് പറയുന്നത് ഞാൻ ദെൻ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഫസ്റ്റ് പേഴ്സണിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതാണ് വി ഞാനും മറ്റൊരാള് അപ്പോൾ ഞങ്ങൾ ചേർന്ന് പറയുമ്പോൾ ഞങ്ങൾ നാം എന്ന് പറയും വി സെക്കൻഡ് പേഴ്സൺ മീൻസ് കേൾക്കുന്ന ആൾ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ പറയുന്നത് കേൾക്കുന്ന ആളായിരുന്നു നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആരായിരിക്കാം യു ഞാൻ ആരോട് പറയും നിന്നോട് പറയുന്നു സെക്കൻഡ് പേഴ്സൺ യു സെക്കൻഡ് പേഴ്സൺ പ്ലൂറലും യു ആണ് യു സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ സോറി സിംഗുലർ സെക്കൻഡ് പേഴ്സൺ യു എന്ന് പറയുന്നത് നീ എന്ന അർത്ഥത്തിലാണ് ഒരാളെ ഉള്ളു അവിടെ നീ ഇനി ഫ്ലൂറൽ ആണെങ്കിലോ നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ നിങ്ങൾ ഇനി തേർഡ് പേഴ്സൺ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ ഓട്ടോ ഫസ്റ്റ് പേഴ്സൺ മറ്റൊരാളെ കുറിച്ച് പറയൂ തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുവാണ് വേറൊരാൾ അപ്പൊ അയാളെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അയാളുടെ പേരായിരിക്കാം ഉപയോഗിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ രാജീവ് ഈസ് വാച്ചിങ് ടി വി രാജീവ് എന്ന് പറയുന്നത് ഞാനോ നീയോ അല്ല മറ്റൊരാളാണ് അപ്പം ആ മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പേഴ്സണിൽ മെയിൽ സിംഗുലർ ആണ് ഹി ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ടാഗ് എഴുതുമ്പോൾ നമ്മൾ കുഴപ്പിക്കുന്നതാണിത് ടാഗ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം തേർഡ് പേഴ്സൺ തന്നെയാണ് ഈ ഐയും വിയും യു ഒക്കെ സിമിലറായിട്ട് അവിടെ തന്നെ ഉണ്ടായി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഐയും വിയും യു ഒക്കെ ഉണ്ടായിരിക്കാം അപ്പം നമുക്കത് പെട്ടെന്ന് ഈസിയായിട്ട് എഴുതാം പക്ഷേ പേര് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ടാഗ് ഉണ്ടാക്കണം അതിന് ഈ തേർഡ് പേഴ്സൺ അത്ര നമ്മൾ അറിഞ്ഞിരിക്കണം തേർഡ് പേഴ്സൺ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ടാഗ് എഴുതാൻ സാധിക്കുകയുള്ളൂ ഓക്കെ തേർഡ് പേഴ്സൺ സിംഗുലർ മേക്ക് ഒരാളെ ഉള്ളൂ അത് മാസ്കുലീനാണ് മാസ്കുലിൻ പുല്ലിങ്ങ ശബ്ദമാണെങ്കിൽ ഒരു ആൺകുട്ടിയുടെ പേരാണെങ്കിൽ എന്തുവരണം അവിടെ ഹി പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് മറ്റൊരാളെ കുറിച്ച് പറയുവാണ് ഒരു വേറൊരാളുടെ പേര് പറയുവാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ ആണ് ഹി അവൻ തേർഡ് പേഴ്സൺ സിംഗുലർ ഫീമെയിൽ ഇപ്പം മെയിലും ഉണ്ടെങ്കിൽ ഫീമെയിലും ഉണ്ട് അവന്റെ ഓപ്പോസിറ്റ് എന്താണ് അവൾ അല്ലെങ്കിൽ ഇവന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇവൾ അങ്ങനെ തേർഡ് പേഴ്സൺ സിംഗുലർ ഫീമെയിൽ വരണമെങ്കിൽ അപ്പോൾ ഒരു ഒരു പെൺകുട്ടിയുടെ പേരാണ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉള്ളതെങ്കിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആയ ഷീ ആണ് എഴുതേണ്ടത് എനിക്ക് നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ നോക്കി സീത സീത ഹാസ് എ ടോയ് അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺ എന്താണ് നമ്മൾ പേര് പേരൊരിക്കലും ടാഗിൽ എഴുതരുത് സെന്റൻസിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ പേരൊരിക്കലും എഴുതരുത് നെയിം ഒരിക്കലും നൗൺ നമ്മൾ ഒരിക്കലും ക്വസ്യൻ ടാഗിൽ ഇൻക്ലൂഡ് ചെയ്യരുത് പകരം ഈ ടേബിളിലുള്ള പ്രോ നൗൺസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇനി തേർഡ് പേഴ്സൺ സിംഗിൾ ഒരു പെൺകുട്ടിയുടെ പേര് ഒരു പെൺകുട്ടിയുടെ പേരാണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മളവിടെ ഷി എഴുതുക ഓക്കെ ഒരു വസ്തുവിന്റെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെ പേരാണ് തന്നിട്ടുള്ളത് നോക്കാം ഒരു വസ്തുവിന്റെ പേരാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു വ്യക്തിയുടെ പേരല്ലാണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഇറ്റ് അത് ഇത് ഓക്കെ ആ സാനത്തിന്റെ പേര് എഴുതരുത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ഇപ്പൊ സിംഗിൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ പ്ലൂറൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് മറ്റ് ഒരാളെ കുറിച്ച് പറയുന്നതാണ് ആ മറ്റൊരാളാണ് അവിടുത്തെ തേർഡ് പേഴ്സൺ അപ്പൊ ആ മറ്റൊരാളിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുവാണ് രാധ ആൻഡ് സീത ഓക്കേ രാധ മാത്രമല്ല സീത മാത്രമല്ല രാധ ആൻഡ് സീത മലയാളത്തിൽ പറയുമ്പോൾ രാധയും സീതയും രണ്ടു പേരുണ്ട് അവിടെ ഓക്കെ തേർഡ് പേഴ്സൺ ഇപ്പോൾ നമ്മൾ ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് അവരുടെ പേരാണ് പറയുന്നതെങ്കിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ അവരുടെ പേര് എഴുതരുത് നമ്മൾ പേര് പേരൊരിക്കലും ടാഗിൽ എഴുതരുത് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രോനോ അപ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറൽ വന്നാൽ എന്ത് എഴുതണം ദേ ഇപ്പൊ രാധ ആൻഡ് സീത സപ്പോസ് ആ സെന്റൻസിലുണ്ടെങ്കിൽ ടാഗ് എഴുതുമ്പോൾ ദേ എന്ന് വേണം നമ്മൾ എഴുതാൻ ഓക്കെ ഇതുവരെയുള്ള നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം ടാഗ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം തന്നിട്ടുള്ള സെന്റൻസ് കഴിഞ്ഞ് ഒരു കോമ ആയിട്ടിട്ട് വേണം ടാഗ് സ്റ്റാർട്ട് ചെയ്യാൻ സെന്റൻസ് ടാഗ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലും എൻഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കിലുമാണ് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണോ അപ്പോൾ അപ്പൊ ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഏത് ടെൻസിലാണോ തന്നിട്ടുള്ളത് അതേ ടെൻസിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗും എഴുതാം അപ്പൊ നമ്മൾ നേരത്തെ ഒരു സെന്റൻസ് നോക്കി രാജീവ് ഈസ് വാച്ചിങ് ടി വി അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വന്നത് ഈ ഹി എന്നുള്ളതാണ് അപ്പൊ ഹി എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കി ആ പ്രോണൗൺസ് നോക്കി രാജീവ് എന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ മെയിലാണ് അതുകൊണ്ടാണ് അവിടെ ീ വന്നത് അപ്പൊ നേരത്തെ ടേബിൾ നോക്കി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഹീ വന്നത് എവിടെന്നു മനസ്സിലായി ഈസ് എന്നത് നമ്മൾ എന്തുകൊണ്ട് ടാഗിൽ എടുത്തു എന്ന് നമുക്ക് മനസ്സിലായി കാരണം ഓക്സിഡറി വെർബി ചന്ദിരിക്കുന്ന സെന്റൻസിൽ ഈസ് ആയിരുന്നു പക്ഷേ അതിൽ ഈ സിഞ്ച് എങ്ങനെ വന്നു എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും ഈ സിഞ്ച് എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ആ ഈ സിന്റ് മാത്രമല്ല നമ്മൾ പഠിച്ച ഓക്സിഡറി വെർബുകൾ ആയാലും വാസ് ആയാലും ആയാലും ക്യാൻ ആയാലും മേ ആയാലും എങ്ങനെയാണ് അവയിൽ അവയ്ക്ക് ഒരു ഇഞ്ച് കൂടെ ചേരുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റൂൾ ആണ് കുഞ്ഞു റൂൾ ആണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ചില കേസസിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം എന്ന ചില കേസസിൽ ഒന്ന് മാത്രമാണ് ഈ നോട്ട് നോട്ടൻ നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇഞ്ച് ഈ ഓക്സിലർ വെർബിനോടൊപ്പം ചേരുന്നത് അപ്പോൾ ഫസ്റ്റ് റൂൾ ആണ് ഇഫ് ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ് ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കേസിൽ വരുമ്പോൾ നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡ്സ് ആഡ് ചെയ്തിട്ടില്ലാത്ത ഏത് സെൻറ്റൻസും പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് സാധാരണ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നോട്ട് എന്നൊരു ഒരു വേർഡ് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇൻ സെൻസ് ആയിരിക്കും ഈ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം ടാഗ് നോക്കണ്ട ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ദേ മലയാളം അവർ അല്ലെങ്കിൽ ഇവർ അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അപ്പൊ അവിടെ ആണ് അവിടെ നെഗറ്റീവ് ആയിട്ട് അവിടെ ഒന്നുമില്ല അവർ കളിക്കുക അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന വേഡുകളൊന്നും അവിടെ ഇല്ല അല്ല അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല ചെയ്യൂ ചെയ് ചെയ്യാറില്ല ചെയ്യുന്നു എന്ന വേർഡാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ സെൻറ്റൻസ് പോസിറ്റീവാണ് നോട്ട് മാത്രമല്ല നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡും ചേർന്നിട്ടില്ലാത്ത സെന്റൻസുകളെയാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് ഈ നോട്ട് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വേർഡാണ് നെഗറ്റീവ് മീനിങ് ഉള്ള നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത നെഗറ്റീവ് നെഗറ്റീവാണ് നമുക്ക് കുറച്ച് ഡൗട്ട് വരുന്ന ചില വേർഡ്സും ഉണ്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇതിപ്പോൾ ഈ റൂൾ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കാം ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുക അല്ല അല്ലെങ്കിൽ ഇവർ ക്രിക്കറ്റ് കളിക്കുകയല്ല അല്ല എന്ന വേർഡ് അവിടെ ഉണ്ട് സോ ഇറ്റ്സ് എ നെഗറ്റീവ് സെന്റൻസ് ഇനി ഈ പോസിറ്റീവ് സെന്റൻസിനും നെഗറ്റീവ് സെൻറ്റൻസിനും ടാഗ് കണ്ടുപിടിക്കുന്നതിൽ എന്ത് പാർട്ടാണുള്ളത് നമുക്ക് നോക്കാം ഇഫ് ദ സെൻറ്റൻസ് പോസിറ്റീവ് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എഴുതുമ്പോൾ അതിനെ നെഗറ്റീവ് ആക്കണം എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിഡ് വെർബുള്ള സെൻറ്റൻസ് ആണോ നോക്കുക ആദ്യം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഓക്സിഡർബ് ഏതാ ആർ എന്നതാണ് ഇവിടുത്തെ ഓക്സിലിയറി വെർബ് അപ്പൊ ആ ആർ എന്ന വെർബിനെയാണ് ആ ഓക്സിലിയറി വെർബിനെയാണ് നമുക്ക് നെഗറ്റീവ് ആക്കേണ്ടത് കാരണം സെന്റൻസ് പോസിറ്റീവാണ് അപ്പൊ ടാഗ് നെഗറ്റീവ് ആകണം എങ്ങനെ നെഗറ്റീവ് ആകാം അതിനോടൊപ്പം ഒരു നോട്ട് ചേർക്കണം ആർ പ്ലസ് നോട്ട് ആർ നോട്ട് ഇനി ഇവിടെ നമുക്ക് പ്രോനൗൺ കണ്ടെത്താൻ അപ്പൊ ഇതിവിടെ എന്താണ് ഓക്സിഡിയ വെർബ് വരണം സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആകണം അപ്പോൾ പ്ലസ് നോട്ട് ആർ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് ആർ നോട്ട് ആണ് ഇനി എന്താണ് പ്രോനോൺ കണ്ടെത്തണം ആ പ്രോനോണിൽ വേണം എൻഡ് ചെയ്യാൻ ദേ എന്നാണ് തന്നിട്ടുള്ളത് സോ ഈസിയാണ് പ്രോ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അപ്പം ആർ നോട്ട് ദേ ക്വസ്റ്റ്യൻ മാർക്ക് ശരിയായില്ല അപ്പം ആർ നോട്ട് എന്ന് നമ്മൾ ഒരിക്കലും എഴുതരുത് അതിന്റെ ഷോർട്ട് ഫോം ആക്കണം ആർ പ്ലസ് നോട്ട് ആർ നോട്ട് ആർ മാറ്റി മാറ്റി ആക്കിയാൽ മതി ഒരു ടി ആ ദേ ഇവിടെ സബ്ജെക്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം പ്രോനോൺ ഓൾറെഡി പ്രോനോൺ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ഡിഫിക്കൾട്ടി ഒന്നുമില്ല ഇവിടെ അപ്പോൾ ആ ദേ എന്നതാണ് ഇത് ഈ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാങ്ക് ഓക്കെ എന്ന പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നപ്പോൾ ആർ എന്ന് പറയുന്ന ഈ ഓക്സിജൻ വർബിനോടൊപ്പം നമ്മൾ ഒരു നോട്ട് ചേർത്തു നോട്ടിന് നമ്മൾ ഷോർട്ട് ഫോം ആക്കി ആർ നോട്ട് എന്ന വേർഡിന് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇത്രേ ഉള്ളൂ ടാഗ് അപ്പൊ സെന്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം ഫൈവ് പേഴ്സൺ തിരിച്ചു പറയാൻ എന്താ നെഗറ്റീവ് സെന്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ പോസിറ്റീവ് ടാഗാക്കണം ഇന്ന് മലയാളത്തിൽ എന്താ പറയുന്നത് ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് മലയാളത്തിൽ എങ്ങനെ ചോദിക്കും അല്ലേ നമ്മളൊന്ന് ഫസ്റ്റ് പറഞ്ഞതാ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് അതിനോട് ഈ കേൾക്കുന്ന ആൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ അവൻ ചെയ്യുന്നുണ്ട് എന്നാണ് സെന്റൻസ് എങ്കിൽ ഇല്ലേ എന്നാ നമ്മൾ ചോദിക്കുന്നത് അവൻ്റെ വീട് ഇവിടെയാണ് അല്ലേ ഒന്ന് ഉറപ്പുവരുത്ത അല്ലേ ആണോ അല്ലയോ അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് ഓർഡറി എന്ത് വേണം നെഗറ്റീവ് വേണം അവനിവിടെയാണ് താമസം അല്ലേ അല്ലേ അല്ലേന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ അപ്പോൾ അല്ലേ എന്നുള്ളത് നെഗറ്റീവാണ് ഓക്കെ അല്ലേ ഡൗട്ട്ഫുൾ നമ്മൾ അല്ലേ എന്ന് ചോദിക്കാം ഇനി അവൻ ഇവിടെ അല്ല താമസം ആണോ അവൻ ഇവിടെ അല്ല താമസം ആണോ നമുക്ക് ഡൗട്ടാ നമ്മളൊന്ന് ആ മറ്റേ ആളുടെ എഗ്രി അയാളും എഗ്രി ചെയ്യുന്നുണ്ടോ നമ്മളൊന്ന് ചോദിക്കാം അല്ലേ ആണോ അങ്ങനെയാണ് അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കാം ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുക അല്ല അപ്പോൾ ടാഗ് നെഗറ്റീവ് വരണം സോറി പോസിറ്റീവ് വരണം ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന സെന്റൻസ് ഉണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുക അല്ല അപ്പോൾ ടാഗ് എന്ത് വരണം ആണോ എന്നാ വരേണ്ട അവർ ക്രിക്കറ്റ് കളിക്കുക അല്ല ആണോ ഡൗട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഒന്നുകൂടെ ഒന്ന് എന്താണ് ഒന്ന് ക്ലിയർ ആ ക്വസ്റ്റ്യൻ ഒന്ന് സെന്റൻസ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കുക ആണോ അവർ ക്രിക്കറ്റ് കളിക്കുക ആണോ എന്താ അതിന് ഫുൾ അപ്പോൾ ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് വരുമ്പോൾ ആ നോട്ട് അങ്ങ് മാറ്റിയാൽ മതി ഈ ആറിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഈ നോട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ ആർ ദേ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിനെ മാറ്റുക ആർ ദേ എന്ന പോസിറ്റീവ് ടാഗ് നമ്മളിനോടൊപ്പം ചേർക്കുക ഇത്രേ ഇത്രേയുള്ളൂ ദിസ് ഈസ് ഫസ്റ്റ് റൂൾ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ഇനി ആറിൻ്റെ ഇതേ ആർ എന്നുള്ള ഇത് ഈ ഓക്സിജ് ബർബ് എങ്ങനെ ആറിൻ്റെ ആയി പറഞ്ഞു ആർ പ്ലസ് നോട്ട് ആണ് ഒരു നോട്ട് നമ്മൾ അങ്ങ് ആഡ് ചെയ്തു നെഗറ്റീവ് ആക്കാൻ വേണ്ടി ആർ നോട്ട് എന്ന് നമ്മൾ ഒരിക്കലും എഴുതില്ല അതിൻ്റെ കുഞ്ഞ് ഫോം കോൺട്രാക്റ്റഡ് ഫോം അതിനെ ചുരുക്കി എഴുതുന്നതാണ് ആറിൻ്റ് ആയി ഓ മാറ്റി അപ്പോസ്റ്റോപ്പി ആക്കുന്നു അത്രേ ഉള്ളൂ ആർ ഇഞ്ച് ഇവിടെ ആർ ദീസിയാണ് ഈ നോട്ടിനെ അങ്ങ് മാറ്റിയാൽ മതി പോസിറ്റീവ് ആക്കാം ഓക്കെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കോൺട്രാക്റ്റഡ് ഫോംസ് ആണ് ആർ പ്ലസ് നോട്ട് ആറ് ഇഞ്ച് ആയത് നമുക്ക് ഓക്സിലറി വർബ്സിന് എല്ലാത്തിനും തന്നെ കോൺട്രാക്റ്റഡ് ഫോംസ് ഉണ്ട് അതിൽ ചിലത് എക്സെപ്ഷൻസ് ആണ് ചിലത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം ആ നോട്ടിൻ്റെ ഓ മാറ്റി അപ്പോസ് ആക്കി അങ്ങ് ഷോർട്ട് ആക്കാം അത് നോക്കാം is ഈസ്റ്റ് നോട്ട് ഈസ്റ്റ് നോട്ട് ഈസ് നോട്ട് ഈ സിൻറ്റ് ആ ഓ മാറ്റുന്നു ഈ സിൻറ്റ് ഓക്കെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം അങ്ങനെ ടാഗ് നെഗറ്റീവ് ആകണമെങ്കിൽ നമ്മളൊരു നോട്ട് അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് തന്നെയാണ് നമ്മൾ നേരത്തെ നോക്കിയത് ആർ ഇഞ്ച് ആർ പ്ലസ് നോട്ട് ആർ ഇഞ്ച് ആയതുപോലെ പോലെ ഈസ്റ്റ് പ്ലസ് നോട്ട് ഈസിൻറ്റ് ഇനി എക്സെപ്ഷൻ കേസാണ് ആം പ്ലസ് നോട്ട് ആണ് ആണ് നമ്മൾ എന്ന് ആം ആം പ്ലസ് നോട്ട് ഐ സ്റ്റഡിയിങ് എന്നാണ് നമ്മുടെ സെന്റൻസ് നമ്മൾ ടാഗ് എന്ത് വരണം ഓക്സി ഓക്സിർഭേതാണ് ആം ആണ് ആം അപ്പോൾ സെന്റൻസിന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആകണം അപ്പോൾ ആം പ്ലസ് നോട്ട് ആക്കണം ആം പ്ലസ് നോട്ട് എന്ന് പറയുന്നത് ആർ ആണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആം പ്ലസ് നോട്ട് എന്ന് പറയുന്നത് are Okay. Next one is R plus not. R plus not, Aren't Anna. Easy Anna. Next. Primary oxidation was plus not is was in. Was not, wasn't. Where plus not, weren't. Has plus not, hasn't. Have plus not, haven't. Had plus not, hadn't. Do plus not, don't. Do not, don't. does does plus not does not doesn't did plus not didn't did plus not did not didn't നമ്മൾ ഓയിന് അങ്ങ് മാറ്റി അപ്പോസ്ട്രഫി ആക്കിയപ്പോൾ ഈ ഓക്സിഡറി വേർബ്സ് എല്ലാം തന്നെ നെഗറ്റീവായി ഡിഡിൻ ഡോൺ ഹാഡ് ഇൻഡ് ഹാവിൻ ഹാസ്ഇൻറ്റ് ആറിൻ്റ് ഈ ഇവിടെ ഈ നമ്മൾ പ്രൈമറി ഓക്സിഡറിലെ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ആം പ്ലസ് നോട്ട് ആണ് ആറിൻ്റ് ഓക്കെ ഈസ് പ്ലസ് നോട്ട് ഈസ്

ആണ് ഡിഫറൻസ് ഇല്ല പ്ലസ് നോട്ട് അല്ല ഇതാണ് ഇവിടുത്തെ എക്സെപ്ഷൻ കേസ് നോട്ട് ഷുഡ് പ്ലസ് നോട്ട് പ്ലസ് നോട്ട് കനോട്ട് കാണ്ട് ആ കനോട്ടിൻ്റെ രണ്ട് എൻ മാറി ഒരു എൻ ആവുന്നു കാണ്ടാണ് ഓക്കെ പ്ലസ് നോട്ട് കെനോട്ട് ആണ്

ഡെ ടു പ്ലസ് നോട്ട് ഡേറിൻ്റ് കേസ് കമ്മിങ് യുസ് ടു പ്ലസ് നോട്ട് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻഡല്ലാണ് യൂസ്ഡ് ഇൻഡല്ല ഡിഡിൻഡാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ എക്സെപ്ഷണൽ കേസുകൾ എന്ന് പറയുന്നത് വിൽ പ്ലസ് നോട്ട് വോണ്ട് ആണ് ഷാൽ പ്ലസ് നോട്ട് ആണ് ക്യാൻ പ്ലസ് നോട്ട് കാണ്ടാണ് യുസ് ടു പ്ലസ് നോട്ട് ഡിഡിൻഡാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഡിഡിൻ്റ് ആണ് യുസ് ടു പ്ലസ് നോട്ടിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ ടാഗ് യൂസ് ടു ടു എന്ന ഓക്സിഡൻ വൈബിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവ് ടാഗ് എഴുതുമ്പോ ഡിഡിൻറ് എന്നാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോ ഇത്രയുമാണ് കോൺട്രാക്റ്റഡ് ഫോംസ് ഈ കോൺട്രാക്റ്റഡ് ഫോംസ് നമ്മൾ നോക്കി വയ്ക്കുക അതുപോലെ എടുക്കുക ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം ഈസ് ഈസ് സ്റ്റഡിയിങ് സ്റ്റഡിയിങ് സെന്റൻസ് നോക്കുക ആൻസർ നോക്കുക സെന്റൻസ് നോക്കുക രാജി ഈ സ്റ്റഡിങ് എന്ന ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ടാഗ് ആക്കാം ഓരോ റൂളും നോക്കുക കോമ ഉണ്ട് അവിടെ നമുക്ക് നമ്മളെ ടാഗിന്റെ റൂള് അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല രാജി ഈ സ്റ്റഡിങ് എന്നതിൽ ഓക്സിവർബ് ഉണ്ടോ ഇല്ലയോന്ന് ഫസ്റ്റ് നോക്കുക ഓക്സിവർബ് ഉണ്ട് ഈസ് ആണ് അപ്പോൾ നമ്മൾ ടാഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്സിവർബിലാണ് സ്മോൾ ലെറ്ററിലാണ് ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക രാജി ഈ സ്റ്റഡിങ് എന്ന ഈ സെന്റൻസിൽ നോട്ട് എന്നൊരു വേർഡ് ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് ടാഗ് എഴുതണം നെഗറ്റീവ് ടാഗ് ആക്കാൻ ഓക്സി ഒരു നോട്ട് ചേർക്കുക ഈസ് പ്ലസ് നോട്ട് എന്ന ഈസ് നോട്ട് കോൺട്രാക്ട് ഫോമിലാക്കുക ഈ സിൻറ്റ് അപ്പോൾ ആ ഭാഗം ആയി ഇനി രാജി എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ നൗൺ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനെ പ്രോനൗൺ ആക്കണം പേര് പേരൊരിക്കലും ടാഗിൽ എഴുതാൻ പറ്റത്തില്ല അതിനെ പ്രോനോൺ ആക്കുമ്പോൾ ഷീ ആണ് വരുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ഒരാളെ ഉള്ളൂ ഫീമെയിൽ ആണ് രാജി എന്ന് പറയുന്നത് ഫീമെയിൽ ആണ് പെൺകുട്ടിയാണ് അപ്പൊ വരുമ്പോൾ എന്തു വരണം ഷി തേർഡ് പേഴ്സൺ സിംഗുലർ ഫീമെയിൽ ആയ ഷി ആണ് ഇപ്പൊ ഇവിടുത്തെ ടാഗ് എന്ന് പറയുന്നത് ഈ സിൻറ്റ് ഷി മനു ആൻഡ് രൂപ ആർ ഡാൻസിങ് ടാഗ് വന്നിട്ടുള്ളത് ആറിൻ്റെ ദേ ആണ് എന്തുകൊണ്ട് ആറിൻ്റെ ദേ വന്നു ഇവിടെ ഓക്സിജർ ബോണ്ട് ആർ എന്ന് ഓക്സിജർ ബോണ്ട് സെന്റൻസ് പോസിറ്റീവാണ് നോട്ട് എന്ന വേർഡ് ഈ സെന്റൻസിൽ ഇല്ല സോ ഇത് അല്ലെങ്കിൽ നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡും തന്നെ ഈ സെന്റൻസിൽ ഇല്ല അപ്പോൾ ഈ സെന്റൻസ് പോസിറ്റീവാണ് ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ആകണം ഓക്സിവർബായ ആറിനോടൊപ്പം നമ്മൾ നോട്ട് ചേർക്കുന്നു അപ്പോൾ എന്ത് വരും ആർ പ്ലസ് നോട്ട് ആറിൻ്റെ അപ്പം ആറിൻ്റെ മനസ്സിലായി ഇനി മനു അണ്ട് പേരുണ്ട് ഇവിടെ ഇറ്റ്സ് എ പ്ലൂറൽ വേർ ആർ ടു പീപ്പിൾക്ക് രണ്ട് പേരുണ്ട് മനുവും ഉണ്ട് രൂപയുമുണ്ട് അപ്പൊ ഈ രണ്ട് പേരെ പേര് നമുക്ക് ടാഗിൽ എഴുതാൻ പറ്റില്ല അപ്പൊ നമ്മൾ പഠിച്ച് പ്രോനോണിലോട്ട് പോവുക തേർഡ് പേഴ്സൺ ഫ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രോനോൺ വരുന്നു ഡേ എന്ന പ്രോനോൺ ആണ് വരുന്നത് സ്മോളിൽ സ്റ്റാർട്ട് ചെയ്തു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് നെഗറ്റീവ് ആക്കി നമ്മുടെ ഓക്സർബിനെ എന്ന പ്രോനോൺ എഴുതി ക്വസ്റ്റ്യൻമാർക്കിൽ എൻഡ് ചെയ്തു ഷി യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ ഓക്കെ ഷി യൂസ് ബോൾ കളിക്കുമായിരുന്നു അവൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു യൂസ്ഡ് ടു മീൻസ് പണ്ട് ചെയ്യുമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അവൾ യൂസ്ഡ് ടു വെച്ച് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ പണ്ട് നടക്കുമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ്ഡ് ടു വച്ച് പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണ് പണ്ട് ചെയ്യുമായിരുന്നു ഇപ്പം ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല പണ്ട് ചെയ്യുമായിരുന്നു യുസ് ടു പ്ലേ ഫുട്ബോൾ അപ്പോൾ ഇവിടെ ഏത് വരും യു ടു ആണ് ഇപ്പോൾ സെന്റൻസിലുള്ളതെങ്കിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ യു ടു പ്ലസ് നോട്ട് ആക്കുമ്പോൾ ഡിഡിൻ്റ് എന്ന ടാഗാണ് നമ്മൾ എഴുതേണ്ടത് ഡിഡിൻ ഷി എന്ന പ്രോനൗൺ ഉണ്ട് ഇവിടെ അപ്പോൾ റിയോട്ട് സിംഗി ആ ഇനി സെൻറ്റൻസ് മാറുവാണ് സെന്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കാരണം നോട്ട് എന്ന വേർഡ് അവിടെ ഉണ്ട് നോട്ട് എന്ന വേർഡ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണ് അപ്പോൾ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് ആകണം ആ നോട്ടിനെ ആ സെൻറ്റൻസിൽ നിന്ന് അങ്ങ് മാറ്റുക നോട്ടിന് ഈസിന്റെ അടുത്ത് നിന്നും മാറ്റുമ്പോൾ ഈസ് ഷി എന്ന് വരും റിയ ഈസ് നോട്ട് സിംഗിങ് എന്ന സെൻറ്റൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഈസ് ഷി എന്ന് വരും കാരണം റിയ തേർഡ് പേഴ്സൺ സിംഗുലർ ഫീമെയിലാണ് എഴുതണ്ട അതുകൊണ്ട് നമ്മൾ പ്രോനോൺ ആയ ഷി അവിടെ ആഡ് ചെയ്യുന്നു not not singing. He, she. They are not writing the എക്സാം സെന്റൻസ് നെഗറ്റീവ് ആണ് കാരണം നോട്ട് എന്ന വേർഡ് അവിടെ ഉണ്ട് അപ്പോൾ എന്ത് വരും ആ നോട്ടിന് ആറിൻ്റെ അടുത്ത് നിങ്ങൾ മാറ്റുക ആറ് എന്ന സാധനം എന്ന ഓക്സിജർപ്പ് മാത്രം വരുന്നു തെ they? നമ്മൾ വൈഡ് ചെയ്ത് കൊടുക്കുന്നു ആർ ഡേ അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച ഇന്നത്തെ ഇന്നത്തെ നമ്മൾ ചാപ്റ്ററായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ ടാഗിന് ചില കേസസ് ഓൺലി വൺ കേസാണ് പഠിച്ചത് എങ്ങനെ ടാഗ് എഴുതണം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒബ്സർബറിൻ്റെ കാര്യം ശ്രദ്ധിക്കണം പ്രോനോൻ്റെ കാര്യം ശ്രദ്ധിക്കണം റൂൾ വൺ ആയ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി ഈ പിന്നോട്ട് മാത്രമല്ലാണ്ട് നോട്ടിൻ്റെ മീനിങ് നെഗറ്റീവ് മീനിങ് വരുന്ന കുറച്ച് വേർഡ്സ് കൂടെ ഇപ്പൊ ഈ സെന്റൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആകും അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകണം അത് ഏതൊക്കെ വേർഡ്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് അപൂർവമാണ് എങ്കിലും ചോദിക്കാറുണ്ട് അതിൽ മിസ്റ്റേക്ക് വരുത്തുന്നവരുണ്ട് അതാണ് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത് അടുത്ത കുറച്ച് കേസസ് ആണ് ഈ നെഗറ്റീവ് വേർഡ്സ് മീനിങ് ഉള്ള വേർഡ്സ് ഏതൊക്കെയാണ് അവയുടെ ടാഗ് എങ്ങനെ വരുന്നു പിന്നെ അടുത്ത കേസുകൾ ഏതൊക്കെയാണ് അടുത്ത റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൺഫ്യൂസിങ് ആണ് അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം